അഹ്ലു ബൈത്തിലെ മറ്റൊരു പ്രധാന കുടുംബമാണ് ബാഫക്കി കുടുംബം. ആ ബാഫക്കി കുടുംബത്തിൽ ജീവിച്ചിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അവരെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ, ഇന്ത്യൻ മുസ്ലിം കാഴ്ചവെച്ച മഹാനാണ്, ബഹുമാനപ്പെട്ടവർ അടക്കം സമസ്തയുടെ പണ്ഡിത സഭയോട് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ആരായുന്ന രംഗമുണ്ടായി. 64 സമസ്ത എന്ന പണ്ഡിത സഭ ഒരു 5 സമിതിയെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പ്രത്യേകമായി പഠനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആ 5 സമിതിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട താജുദ്ദുലമാ ഉള്ളാളത്തെ തങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു 5 സമിതി പഠന റിപ്പോർട്ട് സമസ്ത മുഷാവറയിലെ മേശപ്പങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു 5 സമിതി പഠന റിപ്പോർട്ട് സമസ്ത മുഷാവറ ചേർന്നപ്പോൾ തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സബീലുൽ മുഅ്മിനീനിൽ നിന്ന് മുസ്ലിംകൾ അവരുടെ പിഴച്ച അഖീദയിൽപ്പെട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സബീലുൽ മുഅ്മിനീനിൽ നിന്ന് തബ്ലീഗ് ജമാഅത്തിനെതിരെ വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ 1976 കാഞ്ഞങ്ങാട് ചേർന്ന ബഹുമാനപ്പെട്ട പി അബ്ദുള്ള മുസ്ലിയാരെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെല്ലാം ചേർന്ന മുഷാവറയുടെ പണ്ഡിത സഭ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വലിയ ആലിമ്യങ്ങൾ, പർവ്വത തുല്യരായ ആലിമ്യങ്ങൾ, 40 ആളുകൾ ഒത്തുചേരുന്ന സഭയാണ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് സംഭവിക്കാത്ത പരിശുദ്ധ ജീവിതം അത് നയിക്കുന്നവരാണ് അന്നത്തെ പണ്ഡിതന്മാർ. ഭൗതികമായ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാത്തവരാണ് അന്നത്തെ പണ്ഡിതന്മാർ. അന്നത്തെ ആലിമ്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിത്യ ജീവിതത്തിന് വളരെയേറെ കഷ്ടപ്പാടുകൾ അവർക്കുണ്ടായിട്ടുണ്ട്. ദീനീ പ്രചരണത്തിന് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ല, റോഡ് സൗകര്യങ്ങളില്ല, വാർത്താ സൗകര്യങ്ങളില്ല. ആ കാലഘട്ടത്തിൽ ബിദഈ കക്ഷികൾക്കാണെങ്കിലോ ഭരണ സ്വാധീനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. രാജ്യത്ത് അവര് വിദ്യാഭ്യാസമുള്ളവരാണ് എന്നൊരു അംഗീകാരമുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ രാജ്യത്ത് അവര് പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ബിദഈ കക്ഷികൾ രംഗത്ത് വന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ വലിയ ഓഫീസർമാരും ഭൗതികമായ രാഷ്ട്രീയ നേതാക്കളും അവരുടെ ഒക്കെ പിന്തുണയോടുകൂടെ ബിദഅത്തുകാർ ഇസ്ലാമിനെതിരായ ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പിന്തുണയുമില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചിരിക്കുന്ന ആലിമ്യങ്ങൾ നമുക്ക് ധാരാളം കാണാം. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നിടത്തോ സുബ്ഹാന ജല്ല ജലാലു. ഖാനാഞ്ചേരി മൂസ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുമ്പോ ആ ദർസിൽ നിന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം അത് ഭാര്യയുടെ കയ്യിൽ ചെലവിന് കൊണ്ടുപോയി കൊടുക്കും. ആ ചെലവിന് കൊടുത്ത പണത്തിൽ നിന്ന് മിച്ചപ്പെടുത്തി അവർ കുറഞ്ഞ സംഖ്യ ഇങ്ങനെ മിച്ചപ്പെടുത്തി കാലങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ സംഖ്യ അത് അദ്ദേഹത്തിന്റെ ഭാര്യ ആങ്ങളയുടെ കയ്യിൽ കൊടുത്തിട്ട് ചെറിയ ഒരു സ്വത്ത് വാങ്ങാൻ ഏൽപ്പിച്ചു. അക്കാലത്ത് 4 ഏക്കറോ 5 ഏക്കറോ ഉള്ള ഒരു ഭൂമി വാങ്ങി അതിൽ തെങ്ങും തൈ നട്ടുപിടിപ്പിച്ച് അതിൽ ഒരു പെരക്ക് തറയിട്ട് നല്ല വിശാലമായ കിണർ കുഴിച്ച് ഇതൊന്നും മുതലിച്ചായ മൂസ മുസ്ലിയാർ അറിയില്ല. അവസാനം ആ തെങ്ങ് കായ്ച്ചു, കായ്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭാര്യ മൂസ മുസ്ലിയാരോട് പറഞ്ഞു, അല്ല ഞാനിങ്ങനെ ഒരു പറമ്പ് വാങ്ങിയിട്ട് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അതൊന്ന് കണ്ടാൽ ഇന്ന് ഞമ്മക്ക് അതിൽ നിന്നൊരു തേങ്ങ പറിച്ചിട്ട് നിങ്ങളും കുട്ടികളും ഒന്ന് ദർസ് തുടങ്ങാൻ പോകണേ, അതുകൊണ്ട് നമുക്ക് മുത്താലിമ്യങ്ങൾക്ക് നമുക്ക് ഒരു ഭക്ഷണം കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ കൊല്ലം ദർസ് തുടങ്ങാൻ പോകാൻ വേണ്ടി മൂസ മുസ്ലിയാര് മുത്താലിമ്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയ അപ്പൊ മൂപ്പർ പറഞ്ഞു, ബേരിയട നമ്മക്ക് ആ തെങ്ങും പറമ്പൊന്ന് കാണാൻ പോവുക. മുത്താലിമ്യങ്ങളും ഉസ്താദും കൂടി കാണാൻ പോയി. ചെന്നപ്പോ നല്ല കൊലച്ച
നിറച്ചു നിൽക്കുന്ന തെങ്ങ്, നല്ല കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കുന്ന തെങ്ങ്, ആ തെങ്ങും തോപ്പിന്റെ മധ്യത്തിൽ ഒരു നല്ല വീട് കെട്ടാനുള്ള കുറഞ്ഞ സ്ഥലം, അതിലൊരു തറകെട്ടി നിൽക്കുന്നത്, നല്ല വെള്ളമുള്ള കിണർ. ഇങ്ങനെ ഈ രംഗം ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ മൂസ മുസ്ലിയാർ അവിടെ നിന്ന് പറഞ്ഞു, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നിന്നെ ഞാൻ പള്ളിക്കൊക്കെ കെട്ടിച്ചിട്ടുണ്ടോ? ആർക്കും അത് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. തിരിച്ചു വന്നിട്ട് ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ അതിന് പോയി വന്നോ? ആ ഞാൻ പോയി വന്നിക്കണ്, പക്ഷെ തേങ്ങ എനിക്ക് എടുക്കാൻ പറ്റൂല, ആ സ്ഥലം ഞാൻ കണ്ടപ്പോ തന്നെ അത് പള്ളിക്കൊക്കെ വഖഫ് ചെയ്തിരിക്കുന്നു. പുതിയ തലമുറ അറിയാൻ വേണ്ടി ഞാനിത് പറയുന്നത്, മഹാന്മാരെ ജീവിതം. ആ തെങ്ങും തോപ്പ് കണ്ടപ്പോൾ അവരെ ഹൃദയം ഓർമ്മ വന്നത്, പടച്ചവനെ ഈ തെങ്ങും തോപ്പ് ഇതിനേക്കാൾ വലിയ തോപ്പിൽ എനിക്ക് സ്വർഗത്തിലിരിക്കണം. ജന്നാത്തും തെഞ്ചിരിയിലും തട്ടിയല്ല, ഇന്നിത് കിണറാണെങ്കിൽ നാളെ പുഴ ഒഴുകുന്ന ആ സ്വർഗത്തിൽ എനിക്ക് ഇരിക്കണം. അതുകൊണ്ട് എനിക്കും കുടുംബത്തിനും പോരാ, സമൂഹത്തിനെന്നും ഉപകരിക്കുന്ന നാട്ടിലെ പള്ളിക്ക് ഞാനിത് വഖഫ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്തു സാദി ലോഹോർത്ത ദാജി ഏറ്റിക്കൊടുക്കട്ടെ. ഞാൻ നന്ദിയിൽ ശംസുല്ലുലമ സാദിന്റെ അടുക്കൽ അവിടെ മുത്താല്യമാകുമ്പോ നന്ദിയിൽ സമ്മേളനം ഉണ്ടായി. ആ സമ്മേളനത്തിന് ഉള്ളാളത്തെ തങ്ങൾപ്പാപ്പ് വരുന്നു, കണ്ണിയത്ത് ഉസ്താദ് വരുന്നു, സുബ്ഹാനല്ലാഹ്. അപ്പോ കണ്ണിയത്ത് ഉസ്താദിനെ വീട്ടിൽ പോയി സമ്മേളനത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ നന്ദിയിൽ മുസ്ലിയാര് ശംസുല്ലുലമക്ക് അടക്കമുള്ളവര് ഓരോരുത്തരും ഇങ്ങനെ നിയോഗിക്കുമ്പോ കണ്ണിയത്ത് ഉസ്താദിനെ കൂട്ടാൻ പോകാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഞാനും രണ്ട് സുഹൃത്തുക്കളും കണ്ണിയത്ത് ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി പോയി. അന്ന് ഈ അംബാസഡറിന് മാത്രമേ കാറുള്ളൂ, ഇന്നിപ്പോ ഒരുപാട് കാറുകളുണ്ടല്ലോ. പഴയ ഒരു കാറ്, അതുമായിട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലെത്തി. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ആ ആരാ? ഞങ്ങൾ നന്ദി കോളേജ് എന്ന് പറഞ്ഞയച്ചിട്ട് വരികയാണ്. ആ നിങ്ങൾ അവിടുത്തെ സമ്മേളനം വലിയ സമ്മേളനമാണോ? ആ വലിയ സമ്മേളനമാണ്. അപ്പോ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ബാള് നോട്ടീസ് ഉണ്ടോന്ന് ചോദിച്ചു. ബാൾ പോസ്റ്റിനെ പറ്റി ചോദിച്ചു, ബാള് നോട്ടീസ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് അതെടുത്തു വായിച്ചു. വായിച്ചപ്പോൾ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷൻ, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു ഒരു ഇരുവരുടെയും ദറജ ഏറ്റിക്കൊടുക്കട്ടെ. സനദ് ദാനം അതങ്ങ് വായിച്ചു തീർന്നപ്പോൾ ഉടനെ ചോദിച്ചു, ഉള്ളാളത്തെ തങ്ങളെ പേരില്ലേ? കണ്ണിയത്ത് സ്ഥലം ഞാൻ നേരിട്ട് അനുഭവസ്ഥാനം. ഞാൻ ഉടനെ രണ്ടാമത്തെ നോട്ടീസ് മെല്ലെ എടുത്തിട്ട് ഉള്ളാളത്തെ തങ്ങളെ പേര് വായിച്ചു. സുബ്ഹാനല്ലാഹ്, കണ്ണിയത്ത് ഉസ്താദ് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദാഹിക്കുന്നുണ്ട്, എന്തെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, രാമനാട്ടുകാരെ നിർത്തുകയാണെങ്കിൽ നല്ല സൗകര്യത്തിൽ നമുക്ക് വെള്ളം കുടിക്കാം. രാമനാട്ടുകാരെത്തി വണ്ടി നിർത്തിയപ്പോ ഞാൻ പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദിനോട് സമ്മതം ചോദിച്ചു, ജ്യൂസ് വാങ്ങട്ടെ. പന്ന് ഇന്നത്തെ പോലെ എല്ലാ ജ്യൂസും ഇല്ല, മുന്തിരി ജ്യൂസ് മാത്രമേ ഉള്ളൂ, മുന്തിരി കൊണ്ട് മാത്രമേ ജ്യൂസ് അടിക്കലുള്ളൂ. ജ്യൂസ് വാങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർക്ക് എന്താണത് എന്ന് മനസ്സിലായി, ജ്യൂസോ അതോ ജ്യൂസോ എന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദ്. ആ മൂപ്പർ ജീവിതത്തിന്റെ സുഖങ്ങളെപ്പറ്റി ആരും ആരും ഒരാളെ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഫത്വ വാങ്ങിപ്പോകാൻ വേണ്ടി വന്നപ്പോ വേറെ ആളുകൾ വന്നിട്ട് വന്നു, അവർക്ക് ഫത്വ കൊടുക്കാൻ നിൽക്കട്ടെ, ഒരു കളവ് പറയാണ്. മനുഷ്യന്മാരെങ്ങനെ കളവ് പറയോ എന്ന് ചോദിച്ച ആളാണ് കണ്ണിയത്ത് ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ജ്യൂസ് വാങ്ങാൻ പോയി, പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ജ്യൂസ് വാങ്ങാൻ പോയി, ഓടിപ്പോയി ജ്യൂസ് വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിലേക്ക് ജ്യൂസിന്റെ ഗ്ലാസ് ഇങ്ങനെ കൊടുത്തപ്പോ ചോദിച്ചു, വോ യുക്റഹു ഇനാ ഉൽ കാഫിരി, ഇതായിരുന്നു കാഫറിന്റെ പാത്രത്തിൽ കുടിക്കൽ മുസ്ലിമിന് കറാഹത്താണ്, ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് മുസ്ലിമിനോടാണ് വാങ്ങിയത്. ഇത് വാങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ നാടൻ മട്ടത്തിലാണോ? എത്ര പൈസ കൊടുത്തു? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു,
പൈസ ക്ലാസ് തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോ കൊടുത്താ മതിയോ? എനിക്കിത് കുടിക്കാൻ പറ്റില്ല, ഇത് ആരാന്റെ സ്വത്താണ്, ഇതെനിക്ക് കുടിക്കാൻ പറ്റില്ല. പൈസ പോയി കൊടുത്തിട്ട് വാങ്ങി, പൈസ പോയി കൊടുത്തു, തിരിച്ചു വന്നിട്ട് ചോദിച്ചു എത്ര ഉറപ്പ കൊടുത്തു. അതിന് ഒന്നേകാലം ഉറപ്പാണ്, പൈസ കൊടുത്തു എന്നും ഈ പാത്രം മുസ്ലിമിന്റേതാണ് എന്നും ഇത് ഹലാലാണ് എന്നും 100% ഉറപ്പ് വരുത്തിയ ശേഷമേ തങ്ങൾ ആ വെള്ളം, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ വെള്ളം കുടിച്ചുള്ളൂ. ആ വെള്ളം കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ 40 കറാഹത്തുകൾ വന്നു ചേരും, പിന്നെ എങ്ങനെ നമ്മളെ ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് ചോദിച്ചു. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യത്വം, അവിടുത്തെ മഹബത്തും അവിടുത്തെ പൊരുത്തവും സമ്പാദിച്ച ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദി അടക്കമുള്ളവർ ഉള്ള കാലത്ത് 1976 സമസ്ത എന്ന പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റായി ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളെ പ്രഖ്യാപിക്കപ്പെട്ടു. ഉള്ളാൾത്തങ്ങൾ വൈസ് പ്രസിഡന്റായ ശേഷം പിന്നെ നടക്കുന്ന സമസ്ത മുഷാവറകളിലെല്ലാം അധ്യക്ഷ കസേരയിൽ ഉണ്ടാകാറുള്ളത് ബഹുമാനപ്പെട്ട ഉള്ളാൾത്തങ്ങളാണ്. പലപ്പോഴും കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രായവും അനാരോഗ്യവും ക്ഷീണവുമായി മുഷാവറയിൽ വരാറില്ല. അപ്പോഴൊക്കെ സമ്മതം കൊടുക്കുന്നത് ആർക്കാണ്? ഉള്ളാളത്തെ തങ്ങൾക്കാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മുഷാവറയിൽ ഉണ്ടായാൽ തന്നെ തൊട്ടടുത്ത കസേരയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇരുത്തുന്നത് ആരെയാണ്? ഉള്ളാളത്തെ തങ്ങളെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ണിയത്ത് ഉസ്താദ് ഹയാത്തുള്ളപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റായ തങ്ങളവറുകളാണ് സമസ്ത എന്ന പണ്ഡിത സഭയുടെ ആധികാരിക തീരുമാനങ്ങളിലെല്ലാം ഒപ്പുവെക്കാറുള്ള ഉപാധ്യക്ഷൻ. ആലിമീങ്ങൾ, സയ്യിദന്മാർ ഒരേപോലെ ആദരിക്കുന്ന പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ. ആ കണ്ണിയത്ത് ഉസ്താദും ശംസുല്ലുലമയും അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരുമൊക്കെ സ്ഥാപിച്ച് നിലനിർത്തി പോന്ന ആ പണ്ഡിത സഭയുടെ അമരക്കാരൻ ഇന്ന് നമ്മുടെ ഉള്ളാളത്തെ തങ്ങളാണ്. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ അഹ്ലുൽ ബൈത്ത് അത് കപ്പലാണ് എന്ന് പറഞ്ഞത് കേരള മുസ്ലിംകൾക്ക് വളരെ കൂടുതൽ ചരിത്രങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം ധാരാളം ചരിത്രങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു വന്ന ഈ കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ 1971 ബിദഈ കക്ഷിക്കാർ ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിച്ചു. ഖാദിയാനിസം, അഹമ്മദുൽ ഖാദിയാനി എന്ന ആൾ സ്ഥാപിച്ച ഒരു ആശയം ആണ് ഖാദിയാനിസം, വേണമെങ്കിൽ ഖാദിയാനി മതം എന്ന് പറയാം. അബുല്ലാഹിർ മൗദൂദി എന്ന ആൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഇസം ആണ് മൗദൂദിസം, മൗദൂദി മതം എന്ന് പറയാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി എന്ന ആൾ സ്ഥാപിച്ചിരിക്കുന്ന ഇസമാണ് വഹാബിസം, വഹാബി മതം എന്ന് പറയാം. ചേകനൂർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഇസമാണ് ചേകനൂരിസം. മനുഷ്യനിർമ്മിതങ്ങളായ മതങ്ങളുണ്ട്, അത് ആ സ്ഥാപക നേതാക്കളുടെ പേരിലാണ് ആ ഇസവും മതവും ഒക്കെ അറിയപ്പെടുക. യേശു ക്രിസ്തു സ്ഥാപിച്ച മതമാണ് ഏത്? ക്രിസ്ത്യാനിസം, ക്രിസ്തു മതം എന്ന് പറയും. ശ്രീ ബുദ്ധൻ സ്ഥാപിച്ചതാണ് ഏത്? ബുദ്ധമതം. അതൊക്കെ ഓരോ മനുഷ്യർ സ്ഥാപിച്ചതാണ്, അതുകൊണ്ട് ആ മനുഷ്യരുടെ പേരിൽ അത് അറിയപ്പെടും. ആ സ്ഥാപക നേതാക്കൾ മുതൽക്ക് മാത്രമേ അതിന് ചരിത്രമുള്ളൂ. ഇസ്ലാം മതം എന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ അത് അമ്പിയാക്കളിലൂടെ പ്രചരിപ്പിച്ച് ആലിമീങ്ങളിലൂടെ അഹ്ലുൽ ബൈത്തിലൂടെ നിലനിന്നു പോന്നു. അത് നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അഹ്ലുൽ ബൈത്താകുന്ന കപ്പൽ 1921 നമ്മുടെ രാജ്യത്ത് ബിദഈ കക്ഷിക്കാർ അവരാണ് ഇസ്ലാം എന്ന് വാദിച്ച് രംഗത്ത് വന്നപ്പോൾ ആ കപ്പൽ പ്രത്യക്ഷപ്പെട്ടു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർക്ക്. സുബ്ഹാന ജല്ല ജലാലു, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ തൊപ്പിയും അവിടുത്തെ താടിയും അവിടുത്തെ തലപ്പാവും അവിടുത്തെ കോട്ടും ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അന്നത്തെ ബ്രിട്ടീഷുകാരന്റെ കോർട്ടിലേക്ക് കയറി ചെന്നാൽ
കോർട്ടിലെ ജഡ്ജ് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ഒരു കസേര നൽകി ആദരിക്കുമായിരുന്നു എന്നാണ് ചരിത്രം. ആ വരക്കൽ മുല്ലക്കോയ തങ്ങളാകുന്ന കപ്പൽ അവരാണ് സമസ്ത എന്ന പണ്ഡിത സഭ അതിന്റെ അധ്യക്ഷനായി കേരളത്തിലെ ഒരു വേള ഇന്ത്യയിലെ മുസ്ലിംകളെ ആപൽക്കരമായ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിച്ച് സബീലുൽ മുഅ്മിനീനിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്തത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ വരക്കൽ മുല്ലക്കോയ തങ്ങളാകുന്ന കപ്പലിൽ നിന്ന് ആ പതാക ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് നമ്മെ നയിക്കുന്ന കപ്പലാണ് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ. സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പേരും വിശദീകരണവും അല്ല പുതിയ തലമുറക്ക് അറിയുന്നത്. നല്ലൊരു വിഭാഗം ആളുകൾ ഉള്ളാളം തങ്ങൾ എന്ന് പറയും. ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് പ്രഗത്ഭരായ ഗുരുവര്യരിൽ നിന്ന് ബിരുദം നേടിയ ശേഷം തങ്ങളവറുകൾ ഉള്ളാളത്തെത്തുകയായിരുന്നു. സയ്യിദ് ഷെരീഫുൽ മദനി തങ്ങളവറുകളുടെ വളരെ പ്രധാനപ്പെട്ട ചരിത്രമുറങ്ങുന്ന പ്രദേശമാണ് ഉള്ളാൾ. അവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ 50 വർഷം ദർശ നടത്തിയപ്പോൾ 50 വർഷം കേരളത്തിലും കർണാടകത്തിലും ദീനി നേതൃത്വം നൽകിക്കൊണ്ട് കാളിയും മുദരിസും മുത്തക്കയും ആയി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നേതൃത്വം നൽകിയപ്പോൾ 50 ആണ്ട് പിന്നിട്ടപ്പോൾ രാജ്യത്തെ പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ ആദരവാണ് താജുൽ ഉലമ എന്നത്. ഇന്ന് താജുൽ ഉലമ തങ്ങൾ അല്ലെങ്കിൽ ഉള്ളാളത്തെ തങ്ങൾ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ അറിയപ്പെടുന്നത്. ആയിരക്കണക്കായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ശിഷ്യന്മാരായി കാണാൻ സാധിക്കും. മദനികളായ 100 കണക്കിന് പണ്ഡിതന്മാർ ഇന്ന് ദർസി രംഗത്ത് കേരളത്തിലും കർണാടകത്തിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ദീനി ദഅവത്തിന് നേതൃത്വം നൽകുന്നവരുണ്ട്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. ഇന്നത്തെ നമ്മുടെ സംഘടനയായ കൊച്ചുകുട്ടികൾ SBS-ലായാലും അതിനു മുകളിൽ SSF ആയാലും അതിനു മുകളിൽ SYS ആയാലും പണ്ഡിത ശ്രേഷ്ഠരുടെ നേതൃത്വമായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ആയാലും നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന ബഹുജന പ്രസ്ഥാനം, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന പ്രസ്ഥാനം, ഉമറാക്കളുടെ വേദിയായ SMA, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സമസ്ത എന്ന പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയുടെ അധ്യക്ഷനായി നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളവറുകളാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ആ താജുൽ ഉലമ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലുൽ ബൈത്ത് അത് ദീനിന്റെ കപ്പലാണെന്ന് പറഞ്ഞത് സംഘടനാ രംഗത്ത് നമുക്ക് ബോധ്യപ്പെട്ട സന്ദർഭം ആയിരുന്നു. പണ്ഡിത സഭയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം കാരണം രാഷ്ട്രീയത്തിന്റെയും ഭൗതികതയുടെയും ഒക്കെ അതിപ്രസരം പണ്ഡിത സഭയെ സ്വാധീനിക്കുന്ന ചില രംഗങ്ങളുണ്ടായപ്പോൾ സമസ്ത എന്ന പണ്ഡിത സഭ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളാകുന്ന ദീനിന്റെ കപ്പൽ സ്ഥാപിച്ച് നിലനിർത്തിപ്പോന്നപ്പോൾ ലക്ഷ്യമിട്ട റൂട്ടിൽ നിന്ന് വഴുതിപ്പോകുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ അതിന് തെളിവായ പല സംഭവങ്ങളും കാണുകയും ചെയ്തപ്പോൾ ഉറച്ച തീരുമാനത്തോടുകൂടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പണ്ഡിത സഭയിൽ എഴുന്നേറ്റ് നിന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു,
ബഹുമാനപ്പെട്ട ഇത് ആലിമീങ്ങളുടെ സഭയാണ്. ഭൗതിക ജനാധിപത്യ തീരുമാനങ്ങൾ പലപ്പോഴും ഭൂരിപക്ഷത്തിനനുസരിച്ച് വോട്ട് അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ തീരുമാനമെടുക്കും. ആ ഒരു രീതിയിലേക്ക് ഈ സഭ കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടില്ല. അത് ശറഈ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന, തീരുമാനിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശറഈന്റെ വീക്ഷണത്തിൽ പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കലല്ലാതെ വെറും ജനാധിപത്യ മര്യാദയിലെ ഭൂരിപക്ഷം നോക്കിക്കൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഈ പണ്ഡിത കസേരയിൽ ഇനി ഇരിക്കുന്നത് ഉചിതമല്ലെന്ന് മാത്രമല്ല, ഇനി ഞാൻ ഇവിടെ ഇരിക്കാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സമസ്ത എന്ന പണ്ഡിത സഭയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അഹ്ലു ബൈത്ത് ഈമാനെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കുള്ള കപ്പലാണ്, ആ കപ്പലായ തങ്ങളവറുകൾ അവിടുത്തെ ഔദ്യോഗികമായ തീരുമാനം പണ്ഡിത സഭയിൽ പറഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് കൂടെ ആദ്യം ഇറങ്ങിയത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച പണ്ഡിത സഭയുടെ പതാക ആ തലമുറയിലെ മഹാന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ജാമിയാശാരിയയുടെ അജയ്യനായ അമരക്കാരനും അതുപോലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഈ സംഘടനയ്ക്ക് അടിത്തറ പാകിക്കൊണ്ട് നേതൃത്വം നൽകി നിലനിൽക്കുകയും സമസ്ത എന്ന പണ്ഡിത സഭയുടെ പതാക സ്ഥാപക നേതാക്കൾ ഏറ്റുവാങ്ങിയവരുമായ എം എ ഉസ്താദ് കൂടെ ഇറങ്ങി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ വേറിട്ട് ഒരു ഹിജറയായി പുറപ്പെട്ടുകൊണ്ട് വേറിട്ട് സംഘടിക്കേണ്ടി വന്നത്. എറണാകുളം സമ്മേളനത്തിന് അതൊരു വലിയ ചരിത്രമായിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പുതിയ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന എറണാകുളം സമ്മേളനം നടക്കുമ്പോൾ കേരളം പത്രങ്ങളും വാർത്താ മീഡിയകളും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും സമസ്തയെ വളരെ ചർച്ചയാക്കിയ സന്ദർഭമായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആത്മീയമായ നേതൃരംഗത്ത് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ മഹാനായ മടവൂർ ഷെയ്ഖുന അവരെ കണ്ടുകൊണ്ട് സാഹചര്യത്തിന്റെ ചുറ്റുപാടുകളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, തങ്ങളെ കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖ് പറഞ്ഞത് തങ്ങൾ ഹക്കിന്റെ പേരിലാണ്, തങ്ങൾ എറണാകുളത്തേക്ക് പോകണം, തങ്ങൾ അവിടെ ഹക്ക് ഉറക്കെ പറയണം. എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ 10,000 സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ പ്രഖ്യാപനം പണ്ഡിതന്മാരെല്ലാം അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം വളരെയേറെ കലുഷിതമായ അന്തരീക്ഷം. കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നു, സക്കാത്ത് കൊടുക്കൂല എന്ന് പറയുന്നവർ രംഗത്ത് വന്നു, ഖുർആനിനെ മാറ്റിമറിക്കുന്നവർ രംഗത്ത് വന്നു, പലതും വന്നപ്പോൾ വേദന കടിച്ചിറക്കിക്കൊണ്ട് നിൽക്കുന്ന രംഗത്ത് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു മദീനയിൽ ചെയ്ത പ്രസംഗം, ആ പ്രസംഗത്തിന് തുല്യമായിരുന്നു എറണാകുളം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ ഉറക്കെയുള്ള പ്രഖ്യാപനം. അള്ളാഹുവിന്റെ ദീൻ അത് ഹക്കാണ്, ആ ഹക്കായ ദീൻ ഔലിയാക്കന്മാർ നമുക്ക് കൈമാറി തന്നതാണ്, ഔലിയാക്കന്മാർ കൈമാറി തന്ന ഹക്കായ ദീൻ നിങ്ങൾ ആരും കൂടെയില്ലാതെ ഒരു വഹദീ, ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ആ ഹക്ക് തുറന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ എറണാകുളം ജില്ലയിൽ എറണാകുളം നടന്ന സമ്മേളനത്തിലെ പ്രഖ്യാപനം സുന്നി കേരളത്തിന്
മുസ്ലിം ഇന്ത്യക്ക് ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിൽ വന്ന വളരെ വലിയ ഒരു വഴിത്തിരിവായിരുന്നു. അഹ്ലു ബൈത്തി കസഫീനത്തിൻ ഊഴ് തങ്ങളുടെ ആ പ്രഖ്യാപനത്തോടുകൂടെ കേരളം തങ്ങളുടെ പ്രഖ്യാപനം അംഗീകരിച്ചു. ആ പ്രഖ്യാപനം തങ്ങളവർകൾ നടത്തിയപ്പോൾ എറണാകുളം സമ്മേളനത്തിന് ശേഷം 20 വർഷങ്ങൾ പിന്നിട്ട കേരളം ഇന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് സമ്പന്നമായി നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനമായ മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ, ഈ സ്ഥാപനം ഉൾപ്പെടെ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ ഭൂപടത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയാകുന്ന ആദർശത്തിന്റെ 100 കണക്കായ സ്ഥാപനങ്ങൾ, 1000 കണക്കായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, 10000 ഉമറാക്കളുടെ പിന്തുണയോടുകൂടെ ലക്ഷക്കണക്കിന് ദീനി വിദ്യാർത്ഥികളെ വാർത്തെടുത്ത് നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്യുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളുടെ വാഗ്ദാരണി, ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വം ഇതിന്റെ എല്ലാം പിന്നിലെ ഏറ്റവും വിലപ്പെട്ടതാണ്. അങ്ങകലെ കാസർഗോഡ് ജാമിഅ സഅദിയ മുതൽ നോക്കിയാൽ ബഹുമാനപ്പെട്ട മർക്കസു സഖാഫത്തു സുന്നിയ അടക്കം എല്ലാത്തിലും ഉള്ള നേതൃത്വം, അവസാന വാക്ക് അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടേതാണ്, അത് ബഹുമാനപ്പെട്ട ഉള്ളാളത്ത തങ്ങളുടേതാണ്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളവളുടെ പാദസ്പർശം, അവിടുത്തെ ആത്മീയ ഉപദേശം, അവിടുത്തെ ചെറപ്പാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് അതിന് തറക്കല്ലിടൽ, വിലപ്പെട്ട ഒരു തീരുമാനമെടുക്കുമ്പോൾ തങ്ങളവളുടെ തിരുഹദറത്തിൽ വെച്ചുകൊണ്ട് അത് തീരുമാനിക്കൽ, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആ പ്രഖ്യാപനം അന്ന് ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ, കേരളത്തിൽ സുന്നി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരാളും നമ്മുടെ കേരള മണ്ണിൽ ഉണ്ടാകുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ ആ പ്രഖ്യാപനം, അതിന് വിശദീകരണം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് അത് ഏറ്റെടുത്തു. പണ്ഡിതന്മാർ അതിന് ചേർന്ന് പിടിച്ചു. അതാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ആത്മീയ രംഗത്തെ സംഘബലം. കേരളത്തിൽ ലക്ഷക്കണക്കായ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, ലക്ഷക്കണക്കായ എസ് വൈ എസിന്റെ പ്രവർത്തകർ, 1000 കണക്കായ യൂണിറ്റുകളിൽ സുശക്തമായ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, മേഖലാ കമ്മിറ്റി, ഡിവിഷൻ കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റി, യൂണിറ്റ് കമ്മിറ്റി, ഈ കമ്മിറ്റികളിലെല്ലാം ആയി പരന്നുകിടക്കുന്ന 1000കണക്കായ ലക്ഷക്കണക്കായ പ്രവർത്തകർ ഓരോ വർഷവും ഈ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിലായി നടക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനം, അതിന്റെ നേതൃത്വം താജുൽ ഉലമ തങ്ങളാണ്. ജീവകോടിക്കണക്കായ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ നേതൃത്വമാണ്. രാഷ്ട്ര നിർമ്മാണത്തിൽ ഇവിടുത്തെ പുതിയ തലമുറയെ സുസജ്ജമാക്കി നിർത്തിക്കൊണ്ട് രാജ്യം നേരിടുന്ന അപകടകരമായ ഭീകരവാദവും തീവ്രവാദവും, അതിനെതിരെ മുസ്ലിം മനസ്സുകളെ ഉറപ്പിച്ചു നിർത്തി രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയ നേതൃത്വം അത് താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുടേതാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ നേതൃത്വത്തെ ഹൃദയം അറിഞ്ഞ് അംഗീകരിക്കാത്ത, ആ നേതൃത്വത്തെ ആത്മീയമായി അംഗീകരിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രവർത്തനം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. അഹ്ലു ബൈത്തി കസഫീനത്തിൻ ഊഹ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അഹ്ലു ബൈത്തു അമാനു അഹ്ലിൽ അർള്, ഈ ഭൂമിയുടെ ഭൂകമ്പം സംഭവിക്കാതെ, ഈ ഭൂമിക്ക് ഭൂമി കുലുക്കം സംഭവിക്കാതെ,
ജനങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും താമസയോഗ്യമായ രീതിയിൽ ഇത് നിലനിർത്തുന്നതിലുള്ള അമാനത്ത് അത് അഹ്ലുൽ ബൈത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ അമാനത്താണ് ഇന്ന് നമുക്ക് താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ധാരാളം സാദാത്യങ്ങളുണ്ട്. സാദാത്യങ്ങളുടെ പരമ്പര ഹസനിയും ഹുസൈനിയുമായ പരമ്പരകൾ, അത് കുറെ കുടുംബനാമങ്ങളായി പിന്നീട് ലോകത്ത് വികസിച്ചിട്ടുണ്ട്. ആ അഹ്ലുൽ ബൈത്തിനെ ബാഫക്കി കുടുംബങ്ങൾ, ഷിഹാബുദ്ദീൻ കുടുംബം, അതുപോലെ തന്നെ അഹദലി കുടുംബം, ഹൈദറൂസി കുടുംബം, ബാരവി കുടുംബം, ബുഖാരി കുടുംബം, അങ്ങനെയുള്ള ധാരാളം സാദാത്യങ്ങളുണ്ട്. അതിൽ ബുഖാരി സാദാത്ത് പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്ത തങ്ങൾ, അതേപോലെ ഇന്നത്തെ തലമുറ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അടക്കമുള്ളവരെല്ലാം ആ ബുഖാരി സാദാത്യങ്ങളാണ്. അവരുടെ പിതാമഹൻ ബഹുമാനപ്പെട്ട വളവട്ടടത്ത് വിശ്രമിക്കുന്ന ജലാലുദ്ദീൻ സുബ്ഹാന ജല്ല ജലാലു ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ആ തങ്ങളവറുകളുടെ പാരമ്പര്യ കുടുംബമാണ് ബുഖാരി സാദാത്യങ്ങൾ. അവരെ പരമ്പര എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആധികാരികമായ രേഖ വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ ബുഖാരി സാദാത്യങ്ങളിൽ ഭൂരിഭാഗവും ആലിമീങ്ങൾ കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്നും നമ്മുടെ കേരളം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സയ്യിദന്മാരുടെ പരമ്പരയിൽ ബുഖാരി സാദാത്യങ്ങൾ ആലിമും സയ്യിദും ആയ ഒരു പാരമ്പര്യമാണ് നിലനിർത്തിപ്പോരുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ തന്നെ പാണ്ഡിത്യത്തിൽ നാം ഓർക്കണം. സുബ്ഹാനല്ലാഹ്, ഫത്വക്കാധാരമായ തുഹഫ പോലുള്ള ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി, അസഹുൽ കുത്തിബി ബാഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായ ബുഖാരി. ആ ബുഖാരി ശരീഫ് അടക്കമുള്ള കിതാബുകൾ കിതാബ് നോക്കാതെ കാണാതെ ദർസ് നടത്തിക്കൊടുക്കുക ആർക്ക്? കൊച്ചുമക്കൾക്കല്ല, കേരളത്തിലും കർണാടകത്തിലുമുള്ള വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് കിതാബുകൾ സർവിത ദർവണം നടത്തി പഠിച്ചു പോന്ന, ബുഖാരി തന്നെ പല ഉസ്താദുമാരിൽ നിന്നും ഓതിപ്പഠിച്ചു വന്ന പണ്ഡിതന്മാരാണ് ഉള്ളാളത്തെ ദർസിൽ ചേരുന്നത്. ഉള്ളാളത്തങ്ങളുടെ ദർസ് ഉള്ളാളത്തെ പള്ളിയിൽ നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകവും സന്തോഷവും ആണ്. കിതാബ് നിർത്തിവെച്ച് വലിയ വലിയ പണ്ഡിതന്മാർ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തുടങ്ങി ഒന്ന് ദുആ ചെയ്തു. ദർസ് തുടങ്ങിയാൽ തങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുക, ദർസിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. മുതഅല്ലിമീങ്ങൾ കിതാബ് അങ്ങനെ വായിക്കുന്നു. തങ്ങൾ കാണാതെ ഒരു കിതാബും നോക്കാതെയാണ് ദർസ് നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ബുഖാരിയും തുഹഫയും അടക്കമുള്ള ഗ്രന്ഥങ്ങൾ കിതാബ് നോക്കാതെ ദർസ് നടത്തുന്ന ഒരു ആലിമും സയ്യിദും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഉള്ളാളത്തെ തങ്ങളാണ് മക്കളെ. അവിടുന്ന് അവിടുത്തെ പൊരുത്തം, ആ പൊരുത്തമാണ് നമ്മളെല്ലാവരും സമ്പാദിക്കേണ്ടത്. ഇന്ന് ചില ആളുകളൊക്കെ കള്ളത്തരിയക്കത്തിന്റെ ഷേഖുമാരിൽ പോയി കുടുങ്ങി ഈമാൻ നഷ്ടപ്പെടുകയാണ്. മഹാന്മാരായ ആലിമീങ്ങളും സയ്യിദന്മാരും കള്ളത്തരിയക്കത്തും അതിൽ പോയി കുടുങ്ങുന്നതിന്റെ അപകടകരമായ അവസ്ഥയും പറയുമ്പോൾ പലർക്കും അത് ബോധ്യപ്പെടുകയില്ല. നൂരിഷാ തരിയക്കത്തിന്റെ അബദ്ധങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു അത് ആ അപകടം സംഭവിക്കുമെന്ന്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, രാജ്യദ്രോഹ കുറ്റത്തിന് പിടിക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന തടിയന്റെ അവിടെ നാസർ ഹൈദരാബാദിൽ പോയി നൂരിഷാ തരിയക്കത്തിൽ കുടുങ്ങിയ ആളാണ്. ഇപ്പോഴാണ് രാജ്യവും നിയമപാലകരും കോടതിയും അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ ആ തെരിയക്കത്തിനെ കുറിച്ചും അവരെ സ്രോതസ്സുകളെക്കുറിച്ചുമൊക്കെ അറിയാനും പഠിക്കാനുമൊക്കെ ഒരുങ്ങുന്നത്. ആലിമീങ്ങൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നാട്ടുകാരോട്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളോട്, ഏതെങ്കിലും ആലിഞ്ചോട്ടിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും പോയി നമ്മൾ കള്ളത്തൊരീക്കത്തുകൾ സ്വീകരിച്ച് ഈമാനും ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകണ്ട,
ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ, ഖാദിരിയാ തരീഖത്തിന്റെ, ഇഫായിയാ തരീഖത്തിന്റെ, നഖ്ശബന്ദി തരീഖത്തിന്റെ, സത്താരിയാ തരീഖത്തിന്റെ, കലന്തരിയാ തരീഖത്തിന്റെ, അങ്ങനെ സുബ്ഹാനല്ലാഹ് തരീഖത്തുകളുടെ എല്ലാം ഷെയ്ഖായി നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുണ്ട്. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒരു വർഷം മക്കത്തുൽ മുക്കറമയിൽ വിശുദ്ധ റമദാൻ ശരീഫിന്റെ ആദ്യ രാത്രി മക്കത്തുൽ മുക്കറമയിൽ എത്തിയിട്ട് റമദാൻ 30 രാവും പകലും ഹറമിൽ താമസിച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് തങ്ങൾ ഹറമിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കായ ദിക്റുകൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്ന പ്രസിദ്ധമായ 99 അസ്മാഉകൾ, ഓരോന്നും ജലാലത്ത് ചേർത്ത് ആയിരക്കണക്കിന് പ്രാവശ്യം ചൊല്ലിയ മഹാഭാഗ്യമുള്ള ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ജല്ല ജലാലു, അർറഹ്മാനു ജല്ല ജലാലു, ഓരോന്നും ജലാലത്ത് ചേർത്തുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവിന്റെ ഇസ്മുൽ അഅളം പ്രിയപ്പെട്ട മുഅ്മിനുകളെ അതിന്റെ റിയാള വീടാൻ ഭാഗ്യം ലഭിച്ച തങ്ങളവറുകളുടെ ആ കരുത്തുറ്റ നേതൃത്വം, അവിടെ നിന്നാണ് നമ്മൾ ദിക്റിന്റെ പൊരുത്തം വാങ്ങിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ നമുക്ക് അന്വേഷിച്ചുകൊണ്ട് ഏറെ രാജ്യങ്ങളും ഈജിപ്തിലേക്കും അല്ലാത്ത സ്ഥലത്തേക്കുമൊന്നും ആ പൊരുത്തം തേടി തെരഞ്ഞു നടക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ ഈ വലിയ മഹത്വങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും തങ്ങളവറുകൾ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും ആളുകൾ പറഞ്ഞ് കേൾപ്പിക്കുന്നത് തങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെയോ, ഈ തലമുറ തങ്ങളുടെ ചരിത്രം അറിയണം. അത് അറിയിക്കുക എന്നത് ചരിത്രപരമായ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരായ മദനീസ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ ഘടകം ഇതിന് തീരുമാനിച്ചു, അവിടുത്തെ പൊരുത്തം ഇതിനുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ. വലിയ സമ്മേളനങ്ങളും ചെറിയ സഭകളും എന്ന് വ്യത്യാസമില്ലാതെ തങ്ങൾക്കൊപ്പം താമസിച്ചാൽ, തങ്ങൾക്കൊപ്പം സഭകളിൽ സംബന്ധിച്ചാൽ തങ്ങളെപ്പോഴും വിനയമാണ്. ഞാൻ ഓർക്കുന്നു, ഏറ്റവും വലിയ ആത്മീയ സദസ്സായ കേരളത്തിലെ മർക്കസിന്റെ സമ്മേളനങ്ങളിലെ ദുആ മജ്‌ലിസുകൾ, ഏറ്റവും വലിയ ആത്മീയ സദസ്സായ ലൈലത്തുൽ ഖദറിന്റെ മഅദനിലെ സഭകൾ, അവിടെയെല്ലാം സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് തങ്ങൾ വളരെയധികം വേദനിക്കുന്ന മനസ്സോടെ, ഏറ്റവും സന്തോഷിക്കുന്ന മനസ്സോടെ തങ്ങൾ സ്റ്റേജിൽ വന്നാൽ പതിവ് പ്രകാരമുള്ള പ്രസംഗത്തിന്റെ ആ വളായ്പുകളും സുന്നത്തുകളും ഒക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ തങ്ങൾ പറയും, ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളെക്കാൾ എത്രയോ മഹത്വമുള്ളവർ ഈ സദസ്സിൽ താഴെയിരിക്കുന്നുണ്ട്. തങ്ങളുടെ ഹൃദയത്തിന്റെ ലാളിത്യം, ആ ഈമാനിന്റെ പ്രഭ ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കെപ്പോഴും കാണാം. കിബിറ് വേണ്ട, സ്റ്റേജിലിരിക്കുന്നവരെക്കാൾ വലിയവർ താഴെയിരിക്കുന്നുണ്ട്. മാത്രമല്ല, പണ്ഡിതന്മാരോടും സാധാരണക്കാരോടും വ്യത്യാസമില്ലാതെ തങ്ങളവർക്ക് പറയാനുള്ളത്, എന്നെ നിങ്ങൾ ബഹുമാനിച്ച് എനിക്ക് കുറെ ആഫിയത്തിന് വേണ്ടി ദ്വാരുന്നു, അതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈമാൻ ലംഘി മരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയ്യത്താണ് തങ്ങൾക്കെപ്പോഴും നമ്മോട് പറയാനുള്ളത്. അല്ലാഹു അവിടത്തേക്ക് ഈമാനിന്റെ പ്രഭയും ദീർഘായുസ്സും നൽകി ആ തണൽ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താകുന്ന ആശയത്തിന്റെ രംഗത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ അവിടുത്തെ ഉപ്പാപ്പമാരിൽപ്പെട്ട സൈനുൽ ആബിദീൻ
തങ്ങൾ അവരുടെ ചരിത്രമാണ് ഓർമ്മ വരുന്നത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി, അതാണ് സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ അലി, വാപ്പയുടെ പേരാണ് കൊടുത്തത്. അവരത്തിലെ ദൈനുൽ ആബിദീൻ എന്നാണ് ലോകത്തിന് അറിയപ്പെടുള്ളൂ. ഇങ്ങനെ ഒരു ഹുസൈൻ ബിൻ അലി എന്ന് അറിയപ്പെടുന്നില്ല. എന്റെ ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി, അലി ബിൻ ഹുസൈൻ, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ. വല്ലോ മദീനത്തെ പള്ളിയിൽ ദൈനുൽ ആബിദീൻ എന്നിവർ കുട്ടിയാകുന്ന സമയത്ത് സ്വഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മദീനത്തെ പള്ളിയിൽ. മദഹ് ചെല്ലുന്ന സദസ്സുകൾ, ഖുർആൻ ഓതുന്ന സദസ്സുകൾ, കിതാബ് ഓതുന്ന സദസ്സുകൾ, ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ടവർ ഇൽമുമായി ബന്ധപ്പെട്ട സദസ്സിനെ ഇഷ്ടപ്പെട്ടു. സൈനുൽ ആബിദീൻ തങ്ങൾ ചെറുപ്പത്തിലെ വലിയ ഇൽമ് സമ്പാദിച്ചു. സുബ്ഹാനല്ലാഹ്, കഅബ ശരീഫിന്റെ അടുത്ത് പോയി ബഹുമാനപ്പെട്ടവർ ദീർഘസമയം ദുആ ചെയ്തുകൊണ്ട് നിൽക്കുന്ന രംഗം ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സുജൂദിൽ കടന്നാൽ ദീർഘസമയം സുജൂദിൽ കടക്കുന്നത് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ആ കിതാബിനെ സുജൂദിൽ കടക്കുന്ന രംഗം കിതാബുകൾ പഠിപ്പിച്ചത് കാണാം. മഹാന്മാരായ പണ്ഡിതന്മാരും ഔലിയാക്കളും സൈനുൽ ആബിദീൻ തങ്ങൾക്ക് സജ്ജാദ്, അധികമായി സുജൂദിൽ കടക്കുന്ന മഹാൻ, സക്കി, ഹൃദയസിദ്ധിയുള്ള മഹാൻ, ഇതൊക്കെ അന്നത്തെ മഹാന്മാർ ബഹുമാനപ്പെട്ടവരെ പറ്റി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിന്റെ ആ കഠിനമായ പാതിരാവിലും നട്ടുച്ച സമയത്തും വ്യത്യാസമില്ലാതെ ബഹുമാനപ്പെട്ടവർ ഇബാദത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി, നിത്യജീവിതത്തിന്റെ പതിവുകൾ തെറ്റിക്കാത്ത ആ ഇബാദത്ത്, അതെല്ലാം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അന്നത്തെ പണ്ഡിത ലോകം നൽകിയതാണ് സൈനുൽ ആബിദീൻ എന്ന പ്രത്യേകമായ സ്ഥാനപ്പേര്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സൈനുൽ ആബിദീൻ തങ്ങളവർകൾ ബഹുമാനപ്പെട്ടവർ രണ്ട് ചെറിയ വരുമാനമുണ്ട്. ഒന്ന് ഒരു ചെറിയ കൃഷി, ഒന്ന് ഒരു ചെറിയ കച്ചവടം. പക്ഷേ ആ ചെറിയ കൃഷിയിലും കച്ചവടത്തിലും ബഹുമാനപ്പെട്ടവർക്ക് വലിയ ബർക്കത്ത്, വലിയ ബർക്കത്ത്. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ചേർത്ത് ബഹുമാനപ്പെട്ടവർ കുടുംബത്തെയും നാട്ടുകാരെയും ആരും അറിയാതെ സഹായിച്ചു. സൈനുൽ ആബിദീൻ തങ്ങൾ ആരും അറിയാതെ സഹായിച്ചു. എത്രത്തോളം? ബഹുമാനപ്പെട്ടവർ ഗോതമ്പ് വാങ്ങി പൊടിച്ച് പാകപ്പെടുത്തി പൊടിയാക്കിയിട്ട് രാത്രി സമയത്ത് അതെല്ലാം ചെറിയ കീസുകളിലാക്കിയിട്ട് ഓഹരി ചെയ്യും. മദീനയിലും പരിസരത്തുമുള്ള പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളെപ്പറ്റി നേരിട്ട് പോയി പഠിച്ച് അവരുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ച് മറ്റാളുകളെ മുമ്പിൽ കൈ കാണിക്കാൻ ലജ്ജിക്കുന്ന ആളുകൾ, നിത്യജീവിതത്തിന് വേദന കടിച്ചിറക്കിക്കൊണ്ട് കഴിയുന്ന ആളുകൾ, പട്ടിണിയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള മദീനയിലെ നൂറിലധികം വരുന്ന കുടുംബങ്ങളെ സൈനുൽ ആബിദീൻ തങ്ങൾ ഭക്ഷണം കൊടുത്ത് പോറ്റിയിരുന്നു. എങ്ങനെയാ പോറ്റിയിരുന്നത്? പാതിരാവിൽ ബഹുമാനപ്പെട്ടവർ ഗോതമ്പത്തിന്റെ പൊടിയെടുത്തിട്ട് അത് കീസുകളിലാക്കിയിട്ട് ആ കീസ് ഇങ്ങനെ ചുമരിൽ വെച്ച് കെട്ടും. ചുമരിൽ വെച്ച് കെട്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ പകൽ സമയത്ത് അടയാളപ്പെടുത്തി പോന്ന വെച്ച് പോന്ന വീടുകളിലൊക്കെ ചെല്ലും. ആ വീട്ടിന്റെ പുറത്ത് വാതിലിനടുത്ത് ഓരോ പൊതി എടുത്തു വെക്കും. നൂറിലധികം വീടുകൾ ബഹുമാനപ്പെട്ടവർ ഇതേപോലെ എല്ലാ രാത്രിയിലും ഗോതമ്പത്തിന്റെ പൊടി കൊണ്ടുപോയിട്ട് വെക്കും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട്ടുകാർ വാതിൽ തുറന്നാൽ വീടിന്റെ ഉമ്മരപ്പടിയിൽ ചേർന്നുകൊണ്ട് ഗോതമ്പത്തിന്റെ പൊടി കാണാം. അവരെടുത്തുകൊണ്ട് കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കുന്നു. വിധവകളുണ്ട് ആ കൂട്ടത്തിൽ, യത്തീമുകളുണ്ട് ആ കൂട്ടത്തിൽ, പട്ടിണിപ്പാവങ്ങളായ കുടുംബങ്ങളാണ് എല്ലാം. ആരാണ് ഈ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്? ആർക്കും അറിഞ്ഞുകൂടാ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ വഫാത്തായി, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. പിറ്റേ ദിവസം സുബൈക്ക് നോക്കുമ്പോൾ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ വാതിൽ തുറന്ന ആളുകൾക്ക് ആ കീസ് കാണുന്നില്ല, ആ ഭക്ഷണത്തിന്റെ പൊതി കാണുന്നില്ല. അപ്പോഴാണ് ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടെ ചർച്ച ചെയ്യുന്നത്, ഓ തങ്ങളവറുകളായിരുന്നോ, സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നോ
ഈ ഭക്ഷണത്തിന്റെ ഈ ഗോതമ്പത്തിന്റെ പൊടി ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? അല്ലാ അല്ലാ. ബഹുമാനപ്പെട്ടവരെ, ജനാസ കുളിപ്പിക്കാൻ സമയമായി. ജനാസ കുളിപ്പിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ മുതുകിലെ തൊലി ഇങ്ങനെ കറുത്തു കിടക്കുന്നു, അവിടെ വലിയ തയമ്പുണ്ടായിട്ട് കാണുന്നു. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ ജൈനുൽ ആബിദീൻ തങ്ങളുടെ രണ്ട് ചുമലിന്റെയും മധ്യത്തിൽ കറുത്ത തയമ്പ്. അപ്പോഴാണ് ആളുകൾ അറിയുന്നത്, രാത്രി സമയത്ത് ഗോതമ്പത്തിന്റെ പൊടിയെടുത്തിട്ട് ചുമരിൽ വെച്ചിട്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ജൈനുൽ ആബിദീൻ തങ്ങൾ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമ തങ്ങളുടെ ഉപ്പാപ്പയായ ജൈനുൽ ആബിദീൻ തങ്ങളുടെ ആ പാരമ്പര്യം ബഹുമാനപ്പെട്ട തങ്ങളുടെ ജീവിതത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവരെ കയ്യിൽ കിട്ടുന്ന സമ്പാദ്യങ്ങൾ, അവിടുത്തെ കുടുംബം, മക്കൾ, മക്കളെ മക്കൾ, അവിടുത്തെ മക്കൾ, അവിടുത്തെ മക്കൾ, അല്ലാ അല്ലാ, അവിടുത്തെ പെങ്ങന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ മക്കളെ മക്കൾ, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ആ കുടുംബങ്ങളിലെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ കുടുംബങ്ങൾക്കെല്ലാം വീട് വെച്ചു കൊടുക്കാൻ, അവരിലൊക്കെ മക്കളെ കെട്ടിച്ചയക്കാൻ, അവരൊക്കെ കുടുംബങ്ങൾക്ക് സുബ്ഹാന ജല്ല ജലാലു നബി മുഹമ്മദുർ റസൂലുള്ളാ, കുടുംബ ബന്ധം നിലനിർത്തുക എന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ആ പ്രാധാന്യം കാത്തു സൂക്ഷിക്കുന്നത് ആരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ല, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ആ കാര്യം നിർവഹിക്കുന്നത്. സുബ്ഹാനല്ലാ. സ്വന്തം മകനായ ഇന്ന് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സൂറത്തങ്ങൾ എന്ന കോയമ്മത്തങ്ങൾ, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, ബഹുമാനപ്പെട്ടവർ പറയും പറയാറുണ്ട്, ഉപ്പ വളരെ സ്നേഹത്തോടു കൂടെ, മോനെ നിനക്ക് വീട് വെക്കണ്ടേ, യാ അല്ലാ, അവിടുത്തെ ഡ്രൈവറായി നടക്കുന്ന തങ്ങളവറുകൾ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം അഭിവൃദ്ധി, അവരെല്ലാം സഹായിക്കുക. എത്രയോ അനുഭവങ്ങൾ ധാരാളം ആളുകൾക്ക് പറയാൻ സാധിക്കും. തങ്ങളവറകളെ കയ്യിൽ കിട്ടുന്ന പണം, അത് അപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ കരുവന്തിരിത്തിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറകളുടെ വീട്, ആ പുതിയ വീട് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഒരു നാൾ സുബഹിക്ക് ആ വീട്ടിൽ കയറി താമസ, ആ വീട്ടിൽ കയറി താമസത്തിന് വിനീതനായ ഞാനും ഉണ്ടായി, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അടക്കമുള്ള പലരും ഉണ്ട്. എല്ലാവർക്കും വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാ. മാസത്തിലൊരിക്കൽ ആ വീട്ട് മുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയിൽ നടക്കുന്ന ദിക്ർ ഹൽക്കയുണ്ട്, ഫലാത്ത് മജ്ലിസ്, തങ്ങളുടെ ദർസോടുകൂടെ ഉള്ളത്. എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെയും ആദ്യ ഞായറാഴ്ച തിങ്കളാഴ്ച രാവ് ആ ഫലാത്തിന് സംബന്ധിക്കാൻ ചെന്നാൽ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സന്തോഷമാണ് ആ സ്വലാത്തിന് സംബന്ധിക്കാൻ വേണ്ടി ചെന്നാൽ. അൽഹംദുലില്ലാ, പലപ്പോഴും ആ ഭാഗ്യം ഈ വിനീതനും ഉണ്ടായിട്ടുണ്ട്. സ്വലാത്ത് കഴിഞ്ഞ് തങ്ങൾക്കൊപ്പം ഇങ്ങനെ കൂടിയാൽ അവിടെ കിട്ടുന്ന വരുമാനങ്ങൾ, അല്ലെങ്കിൽ തങ്ങളെ കയ്യിൽ കൊടുക്കുന്ന പിന്നെ സംഖ്യകൾ, അതിങ്ങനെ വീതിച്ചു കൊടുക്കുന്നത് 500, 1000, 100, 200 മുത്താലിമീങ്ങൾക്ക്, ആലിമീങ്ങൾക്ക്, സാധാരണക്കാർക്ക് എന്ന് വ്യത്യാസമില്ലാതെ. എത്രത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മക്കത്തുൽ മുക്കർണമയിൽ എല്ലാ വർഷവും ഹജ്ജിന് വരാറുണ്ട്. കുറച്ചു വർഷങ്ങളായി 21-ാമത്തെ ഹജ്ജാണ് ഈ പ്രാവശ്യം തങ്ങൾ ചെയ്തത് എന്ന് തങ്ങളുമായി സംസാരിച്ചപ്പോൾ ബോധ്യപ്പെട്ടു. മുൻകാലങ്ങളിലെല്ലാം 5 വർഷം കൂടുമ്പോൾ തങ്ങൾ ഹജ്ജിന് വരും. പിന്നീട് സൗദിയയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഹജ്ജിന് വന്നു. സൗദിയയുടെ ഗ്രൂപ്പിലുള്ള ഹജ്ജ് ഗ്രൂപ്പിലായിട്ട് സൗദിയയുടെ പ്രസിഡന്റ് എന്ന നിലക്ക്. പിന്നീട് തങ്ങളവറുകൾക്ക് ഹജ്ജ് ചെയ്യിപ്പിക്കാനായി അവിടുത്തെ ശിഷ്യനായ മജീദ് ഹാജി മദനി, അദ്ദേഹം ഒരു ഹജ്ജിന്റെ സംഭവം തുടങ്ങി തങ്ങളവറുകൾക്ക് ഹജ്ജ് ചെയ്യാനായിട്ട്. 10 വർഷത്തിലധികം ഹജ്ജ് അതിൽ പൂർത്തിയാക്കി. 21-ാമത്തെ ഹജ്ജാണ് ഈ പ്രാവശ്യം തങ്ങളവറുകൾ ചെയ്തത്. ഹജ്ജിന്റെ വേളയിൽ പല രാജ്യത്തു നിന്നും വന്ന മഹാന്മാർ തങ്ങളെ കയ്യിൽ റിയാലുകൾ കൊടുക്കും. കൊടുത്തു ഒരാളിങ്ങോട്ട് പോന്നാൽ അടുത്ത് ആരാ വരുന്നത്, അത് അവർക്കെടുത്തു കൊടുക്കും. ഞങ്ങൾക്ക് 100 കൂട്ടം അനുഭവങ്ങളാണ്.
ഈ പ്രാവശ്യം ഞാൻ മജീദാജിയെ കണ്ടപ്പോൾ ചോദിച്ചു, പക്കത്ത് വെച്ച് തങ്ങളുടെ മുഖത്ത് എന്താണ് ഒരു ക്ഷീണം പോലെ ഒരു പ്രയാസം പോലെ തോന്നുന്നുണ്ടല്ലോ മജീദാജി, എന്തെങ്കിലും പറയാറുണ്ടോ? അപ്പൊ മജീദാജി എന്നോട് പറഞ്ഞു, മജീദാജി ഹജ്ജിന്റെ സമയത്ത് പൂർണ്ണമായും തങ്ങൾക്കൊപ്പം നിന്ന് ചരിത്രങ്ങൾ അറിയുന്ന ആളാ. മജീദാജി പറഞ്ഞു, മുമ്പൊക്കെ ഹജ്ജിന് വന്നാൽ കുറേ സമയം നിന്ന് നിസ്കരിക്കാനും കുറെ കൂടുതൽ തവാഫുകൾ ചെയ്യാനും കുറേയധികം ഖുർആൻ ഓതാനും സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആരോഗ്യനില ക്ഷീണമായതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാനും കൂടുതൽ തവാഫുകൾ ചെയ്യാനും ഒക്കെ സാധിക്കാത്തതിന്റെ വിഷമം തങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയാണ് തങ്ങൾ അവർകൾ ഖുർആൻ ഖത്തം തീർക്കുന്നത്, എത്രയാണ് ദിക്റുകൾ ചൊല്ലി തീർക്കുന്നത്! സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, സുന്നത്തുകളെല്ലാം പൂർത്തിയാക്കി ചെയ്യുക. തങ്ങൾ വിത്തർ നിസ്കരിക്കുകയാണോ, അത് പൂർണ്ണമായ റക്അത്തുകളാണ് നിസ്കരിച്ചു തീർക്കുക. തങ്ങളായി ഒരു മൗലിദ് ഓതുകയാണോ, ശർഫുല്ലനാ തുടങ്ങിയാൽ അത് മുഴുവനുമാണ് ഓതുന്നത്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. പുതിയ തലമുറ എറിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കൾ അടക്കമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നത്, മുത്തഅല്ലിമീങ്ങളോട് ഉണർത്തുന്നത്, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സംഘടനാ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ജീവിതം അത് ഇബാദത്തായി കാണിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളാകുന്ന ഉപ്പാപ്പ, അങ്ങനെയുള്ള അവരുടെയൊക്കെ ആ ഉപ്പാപ്പമാരുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന അഹ്ലു ബൈത്ത് പരമ്പരയിലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ 38-ാമത്തെ പരമ്പരയിൽ ഇന്ന് നമുക്ക് ജീവിച്ചിരിപ്പുള്ള സയ്യിദും ആലിമും മുദരിസും ഖാളിയും മുത്തഖിയും എല്ലാം ആയിട്ട് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനവറുകളാണ് ഇന്നത്തെ ഈ കാണുന്ന സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ എല്ലാറ്റിന്റെയും നമ്മുടെ നേതൃത്വം. ആ നേതൃത്വം സ്വീകരിക്കുമ്പോൾ ഈമാൻ പഴച്ചു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഉണ്ടാകും. തങ്ങളവറുകളുടെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടും ആ തണൽ നമുക്ക് അള്ളാഹു ദീർഘകാലം നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മദനീസ് അസോസിയേഷന്റെ ജില്ലാ ഘടകം ഇങ്ങനെ ഒരു കാര്യം ഉണർത്തിയപ്പോൾ തങ്ങളവറുകളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. ഈ പ്രിയപ്പെട്ട പ്രവർത്തകരോട് താജുൽ ഉലമയെ പറ്റി നാം അറിയുകയും പഠിക്കുകയും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാതയിൽ നാം ഉറച്ചു നിൽക്കുകയും നമ്മുടെ മുത്തഅല്ലിമീങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ വീട്ടിൽ വളർന്ന നമ്മുടെ കൊച്ചു മക്കളെ എല്ലാം ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. മക്കത്തുൽ മുക്കർറമയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമായ ജിദ്ദയിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് മുഹമ്മദ് അബ്ദു യമാനി. ദീനി ദഅവത്തിന് വേണ്ടി സ്വന്തം ഒരു ചാനൽ നടത്തുന്ന ആളാണ് അദ്ദേഹം. ഭൂഗർഭശാസ്ത്രത്തിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം. സൗദിയിലെ ഇമാം യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി ജോലി ചെയ്തിരുന്ന സേവനം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ അറബ് ലോകത്ത് ചൂടൊപ്പുമ്പോഴേ അത് വിറ്റഴിക്കപ്പെടുന്ന മഹാനാണ് മുഹമ്മദ് അബ്ദു യമാനി. അദ്ദേഹത്തിന്റെ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ല എന്ന ഗ്രന്ഥമുണ്ട്. വളർന്നു വരുന്ന തലമുറക്കും കുട്ടികൾക്കും നിങ്ങൾ ഹുബ്ബുൻ നബി പഠിപ്പിക്കുക എന്നാണ്. ആ ഗ്രന്ഥം ലോകത്ത് 20 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെ വിവിധ 20 ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, കുട്ടികൾ നന്നാവാൻ, കുടുംബങ്ങൾ നന്നാവാൻ, മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ നന്നാവാൻ, വളർന്നു വരുന്ന തലമുറ മഹബത്തുള്ളവരാകാൻ ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിക്കുന്നുണ്ട്. ഉസ്താദും ശിഷ്യന്മാരും കൂടിയിരിക്കുക, റസൂലുള്ളാന്റെ കഥ പറയാം, അഹ്ലു ബൈത്തിന്റെ കഥ പറയുക, വാപ്പയും മക്കളും കൂടിയിരിക്കുക, എന്നിട്ട് വാപ്പ മക്കൾക്ക് അഹ്ലു ബൈത്തിന്റെയും റസൂലുള്ളാന്റെയും കഥ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരുടെ കഥകളും ചരിത്രങ്ങളും കേൾക്കുമ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായും ഈമാനുണ്ടാകും, ഹിദായത്ത് നിലനിൽക്കും എന്ന് ഈ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദേശം
കേരളത്തിലെ മുസ്ലിംകൾക്ക് കർണാടകയിലെ മുസ്ലിംകൾക്ക് ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ജി സി സിയുടെ അറബ് രാഷ്ട്രങ്ങളിലും മറ്റ് മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലുമൊക്കെ പരന്നു കിടക്കുമ്പോൾ അവിടെ എല്ലാം ഉള്ള നമ്മുടെ പ്രവർത്തകർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അള്ളാ വിപുലമായ പഠനങ്ങൾക്ക് ശേഷം തുടർന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറയാനും പ്രാവർത്തികമാക്കാനും അഹ്ലുൽ ബൈത്തിനെ മഹബ്ബത്ത് വെച്ച് ഈമാൻ രുചികരമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദ് അടക്കമുള്ള ആലിമ്യങ്ങൾക്ക് അള്ളാഹു എന്നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്മ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നീ ഉയർച്ച നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.